അസ്സലാമു അലൈക്കും, എല്ലാവർക്കും താജ് ബേസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫുൾ ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്താൽ മതി. സാധാ മുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഉപ്പ് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ കേട്ടോ. ഇത് 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് കേട്ടോ, അധികം പുളിയില്ലാത്തത്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാ മസാലകളും നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് 1/200 ഒരു ചിക്കനാണ്. അത് നന്നായിട്ട് വരയിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാവിടെയും നല്ലതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്, മസാലകളൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഈ പുള്ളിക്കാരത്തിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ അതങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുളിപ്പിച്ചെടുക്കുക കേട്ടോ. മസാല അങ്ങോട്ട് നല്ലോണം തേച്ച് അങ്ങോട്ട് തിരുമ്മി കുളിപ്പിക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കട്ട്സിലൊക്കെ നന്നായിട്ട് മസാല കയറുന്ന പോലെ നമുക്ക് മസാല തേക്കാം. പിന്നെ അതിൻ്റെ അകത്തുമൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം മസാല കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയാമോ, ഇയാൾ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും വെക്കണേ, അല്ലെങ്കിൽ തലേ ദിവസം തേച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 10 ബദാം തിളച്ച വെള്ളത്തിൽ 2 മണിക്കൂർ കുതിരാനിട്ടതാണ് കേട്ടോ. 10 ബദാമുണ്ട്, 10 കാഷ്നട്ടുണ്ട്. ഈ അതല്ല, ബദാം മാത്രമാണെങ്കിൽ അത് ചേർത്താൽ മതി, അല്ല കാഷ്നട്ട് മാത്രമാണെങ്കിൽ അത് ചേർത്താൽ മതി. എന്നിട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തെടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. തലേ ദിവസം മസാല കുളിച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അത്. ഇങ്ങോട്ട് വന്നേ, നിൻ്റെ കാല് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചൊരു കെട്ട് കെട്ടെ. ഞാൻ കാല് കെട്ടി വെച്ചാൽ പിന്നെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരുന്നോളൂല്ലോ. 1 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മസാല വെട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലെ നമുക്ക് പുള്ളിക്കാത്തിൻ്റെ എണ്ണയിലോട്ട് കിടത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇയാൾ തിരിച്ചും വർഷമൊക്കെ ഇട്ട് നന്നായിട്ട് ഞെരിഞ്ഞ് മുരിഞ്ഞിട്ടൊക്കെ വരട്ടെ. ഇങ്ങോട്ട് ഈ മസാല വെട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലെ മസാലകളില്ലാതൊന്നും നമുക്ക് കളയണ്ട കേട്ടോ. ഇതൊക്കെ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്തേക്കാം. എന്നിട്ട് കുറച്ച് പാത്രത്തിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി എടുത്ത് മസാലയൊക്കെ കൂടി മിക്സാക്കി വെക്കാം. പുള്ളിക്കാരത്തില്ലേ ഒരു വശം തന്നെ കിടന്ന് മതിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇയാളൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. തിരിച്ചും മറച്ചും ഇരുത്തിയും കിടത്തിയും ഒക്കെ 4 വശവും നന്നായിട്ട് നമുക്കൊന്നും കൂടി മുരിയിച്ചെടുക്കുക. കണ്ടെന്തോരം പ്രയാസമൊന്നും മറച്ചിടാണ്. അങ്ങനെ ഒന്ന് കിടന്നേ. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലെ പാടുള്ളൂട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ കരിഞ്ഞു പോകും. ഇനി അതേപോലെ തന്നെ പുള്ളിക്കാരത്തിന് ചെരിച്ചു ഒന്ന് കിടത്തി കൊടുക്കുക കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഇവിടെ കാണിക്കുന്നില്ല കേട്ടാ, മുഴുവനായിട്ട് കാണിച്ചിട്ടിപ്പോൾ ഒരുപാട് ടൈമാവും. ഇങ്ങനെ എല്ലാ വശവും ഇതേപോലെ കിടത്തി ഇത്തിയൊക്കെ ഒന്ന് മുരിച്ചെടുക്കുക. വീടാക്കിയിട്ടൊന്ന് കാണിക്കുക കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെ ഇത്രയും കിടത്തണമെന്നൊക്കെ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കിയിട്ടാ ഞങ്ങൾ വേറെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണയിലെ അതിന്ന് കുറച്ച് ഊറ്റിയെടുത്താണ് കേട്ടോ, കാരണം അതിൽ ചിക്കൻ്റെ മസാലയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ അത് കളയണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്താണ്, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മസാലയ്ക്കുള്ള ഒരു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് കേട്ടോ ഇവിടെ ചേർത്തേക്കണത്. ഇനി ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടിക്കോളൂ കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കോഴിയിലേക്ക് തേച്ച മസാലയില്ലേ അത് തന്നെ എല്ലാവരും ഇതേപോലെ ഈ മസാലയിലോട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ഗ്രേവിക്കൊന്നും അതിൻ്റെതായ മസാല വേണ്ടേ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കണം കേട്ടോ. കാശ്മീരി ചില്ലി അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ.
കറിയിൽ ഞാനെപ്പോഴും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതേ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെളുത്തിട്ട് വാറെന്ന് പറഞ്ഞ പോലെ എരിഞ്ഞിട്ട് വാറും, അതിൻ്റെ പേരിലാണ്. പിന്നെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു തിക്നെസ്സും കിട്ടും കാശ്മീരി ചില്ലി പൊടി ചേർത്തിടണമെങ്കിൽ. അതാട്ടോ, അപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുക, ഗരം മസാല പൗഡർ അര ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ. പൊടികൾ ചേർക്കൽ പ്രക്രിയ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, പെട്ടെന്ന് തന്നെ വഴിഞ്ഞു വന്നോളൂ കേട്ടോ. ഇവിടെ മൂത്ത് വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ മെഴുക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടായിരുന്നില്ലേ, ചിക്കൻ്റെ ബാക്കി മസാല ഉണ്ടായിരുന്നത് വെള്ളത്തിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചത്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനല്ലേ, അത് നമുക്ക് ഈ ഗ്രേവിയിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഗ്രേവി നമുക്ക് വേണം ഈ മസാല നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. മസാല തിളച്ചിട്ട് വരുമ്പോൾ ഇത് അരക്കപ്പ് തൈരാണ് കേട്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്, അധികം പുളിയില്ലാത്ത തൈരാണ്, നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഒഴിക്കരുത്, തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ അടച്ചു വെച്ച കാഷ്യൂ ബദാം പേസ്റ്റില്ലേ, അത് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്തിട്ട് ശേഷം കറി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കറിയിലോട്ട് നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവിയൊക്കെ കുറച്ച് കോരിയിട്ട് ഇങ്ങനെ കറിയുടെ ചിക്കൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്താ രസമല്ലെ. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണേ. ക്യാഷിനായിട്ട് ബദാമൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കുവേ. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ പുള്ളിക്കാരത്തിന് ഇങ്ങോട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇവിടെ വെതറിയിട്ട് കൊടുത്താൽ എന്തൊരു ടേസ്റ്റുള്ള കറിയാണെന്നറിയത്. അടുത്ത ഓഡിയോ വരുന്നതിലേക്ക് എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.